ഹലോ ഗൈസ്, അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനും അമ്മയും ഋഷിയും പുറത്തിറങ്ങിയിരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഗ്രാൻഡ്മ ആൻഡ് ഋഷീസ് ഡേ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഫ്രീ ഡേ ആണ്. അവരിന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കുട്ടി വ്ളോഗാണ് ഇത്, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ മോളിലാണ്. സെൻട്രൽ മോളിൽ ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ കിഡ്സ് പ്ലേ ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ഋഷി ബേബി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ ദിവസമാണ്. അവർ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇത് കണ്ടല്ലോ, രണ്ടുപേരും ഉള്ളിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ബ്ലിപ്പി ബ്ലിപ്പി. അതെ, സോ ഇത് അമ്മുമ്മ കൊച്ചുമോൻ ഡേ ആണ്. അമ്മുമ്മ കൊച്ചുമോനായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പുറത്തിരിപ്പുണ്ട്, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല. കുറെ നാൾക്ക് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ട് വിശേഷം, ഞങ്ങള് ഫ്രണ്ട്സിനോട് പറയാം. പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ ലണ്ടൻ പോയിരിക്കുവാണ്. ഋഷി ബേബി എവിടെ ഓടുവാ? അതാണ്ട് ഓടിക്കോ ഓടിക്കോ, അമ്മുമ്മ ഓടിക്കോ. അപ്പൊ ചേട്ടൻ ഇവിടെ ഇല്ല, അബിയുണ്ട്. അബി ഇന്നലെ വന്നതേ ഉള്ളൂ, ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ ഇവിടെ മൊത്തം അമ്മുമ്മമാരും കൊച്ചു പിള്ളേരുമാണ്. ഈ ആന്റിമാരും അമ്മുമ്മമാരാണ്, ഈ അമ്മയെ പോലെ തന്നെ. എന്തുവാ, അവിടെ കേറാൻ പാടില്ല, അവിടെ കേറാൻ പാടില്ല. ആ അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, ഞാൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ടുഡേ ഇസ് മൈ ഡേ ടു റെസ്റ്റ്, ടുഡേ യുവർ ഡേ ടു പ്ലേ. ഓക്കെ, ഇന്ന് അമ്മുമ്മയും കൊച്ചുമോനും, നിങ്ങളായി നിങ്ങളുടെ പാടായി. എങ്ങനെയാ ബ്ലിപ്പി ചെയ്യുന്ന ഋഷി? ബ്ലിപ്പി എങ്ങനെയാ ചെയ്യുന്നത് ഋഷി? നമുക്കിനി അങ്ങോട്ട് പോവാം, വലിയ ബോൾ പിറ്റി പോവാം. ബോൾ പിറ്റി പോ, ബോൾ പിറ്റി പോ, കം ഓൺ. അയ്യോ, അച്ചും ആ ഇറക്ക് ഇറക്ക്. യെസ് യെസ്, ആ യാ, ബോൾ പിറ്റി പോ 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 പോ. യെസ് യെസ്, പൊക്കോ പൊക്കോ. ആ കയറിക്കോ. 1 2 3 ഗോ. യേ, ഇനി ബ്ലിപ്പി ചെയ്യുന്ന പോലെ ചെയ്തേ. യേ യേ യേ, അങ്ങനെയാണോ ബ്ലിപ്പി ചെയ്യുന്നത്? ബ്ലിപ്പി കിടന്നിട്ട് എങ്ങനെയാ കളിക്കുന്നത്? ഇങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, ആ അങ്ങനെ ചെയ്. യേ, ഇനി സ്ലൈഡ് ചെയ്ത്, സ്ലൈഡ് ചെയ്ത് നോക്കട്ടെ അമ്മ, സ്ലൈഡ് ചെയ്ത്, ആ സ്ലൈഡ് ചെയ്, സ്ലൈഡ് ചെയ്. ഇനി നമുക്ക് വലിയ സ്ലൈഡിൽ പോവാം. ഋഷി ജമ്പ് ചെയ്യാൻ പോവാണോ? ആ ജമ്പ് ചെയ്തോ കേട്ടോ, ആ ചെയ്തോ ചെയ്തോ. 1 2 3 ഗോ. 1, ഓ മൈ ഗോഡ്, സൂപ്പർ ആണല്ലോ. വാവ്, അയ്യോ, ഇനി എവിടെയാ? ആ പോയിക്കോ പൊക്കോ, ഓടിക്കോ ഓടിക്കോ. ഞാൻ ഓടി എത്തുന്നില്ല ഗൈസ്. ആ ഓടിക്കോ ഓടിക്കോ. ആ ജമ്പ്, 1 2 3 ജമ്പ്. വാവ്, അമ്മുമ്മ വരുവേ. അമ്മ ഇപ്പൊ പോകുമ്പോ അമ്മുമ്മ വരും കേട്ടോ. ആ താണ്ട, ആ ബ്ലൂ ബോൾ പിറ്റില് കയറിയേ. ബ്ലൂ ബോൾ എവിടെയാ? ബ്ലൂ ബോൾ എല്ലാവർക്കും കളേഴ്സ് പറഞ്ഞു കൊടുത്തേ. ബോൾ പിറ്റി കയറി ബോൾസിന്റെ കളർ പറഞ്ഞേ. ആ കേറ്, 1 2 3 ജമ്പ്. ഓ ജമ്പ് ചെയ്ത് ഋഷി. ആ പിങ്ക് ബോൾ, ബ്ലൂ ബോൾ, ഓറഞ്ച് ബോൾ, റെഡ് ബോൾ, വൈറ്റ് ബോൾ. ഇനി ബ്ലൂ ബോൾ എന്തിയേ? ബ്ലൂ ബോൾ, ഗ്രീൻ ബോൾ. ഇനി വേറെ ഏത് കളർ ഉണ്ട്? വയലറ്റ് ബോൾ. ആ വയലറ്റ് ബോൾ, ദേവമേ, ബിഗ് ബോയ് ആ ഋഷി. ഓ ഓ, ആ ജമ്പാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ബാബു, അമ്മുമ്മേനെ വിടട്ടെ അമ്മ? അമ്മ ഇനി അമ്മുമ്മേനെ വിടാമേ കേടോ. ബാബു അമ്മുമ്മയും കൂടി കളിക്കണേ. അവിടെ കളിച്ചോണ്ടിരിക്കും അമ്മുമ്മയും കൊച്ചുമോനും. വരുന്നില്ല, ഞാൻ പറഞ്ഞു പോവാമ്മ, എനിക്ക് ആക്ച്വലി ബോറടിച്ചു. ഇവിടെ വന്നാൽ 1 മണിക്കൂർ 350 rupees ആണ് ഒരു കൊച്ചിനവർ ചാർജ് ചെയ്യുന്നത്. പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പാരൻറ്റിനും ഇരിക്കാം. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. ആ കാർഡ് വെച്ച് തന്നെ താഴെ ആർക്കേഡിലും കളിക്കാം നിങ്ങൾക്ക്. ഇവിടെ പോകുന്ന പിള്ളേർക്ക് സമയം പോകുമെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു, ഇപ്പോഴാണ്
അവൻ മാത്രമേ ഉള്ളൂ അതിനുള്ളില്. എല്ലാവരും പോയി. എന്താ വരുന്നു, എന്താ വരുന്നു, എവിടെയാ? പക്ഷെ ഇവിടെ കളിച്ചു കഴിഞ്ഞോ മുത്തെ? താഴെ കളിക്കാൻ പോണോ ഇനി? അപ്പൊ മമ്മം വേണ്ടേ? ചായ വേണ്ടേ? ചായ മാഡം, ചായയും മോമോസും കഴിച്ചാലോ? മോമോസ് വേണ്ടേ? നല്ലതായിരിക്കും, നോക്കാം. പുതിയ കടയാ, ഞാനും പോയിട്ടില്ല, നമുക്ക് പോയി നോക്കാം. വാ, എന്തിന്? ആ ശരിയാ, ഞാനും അന്നും വന്നപ്പോ അവനെ സിനിമക്ക് കൊണ്ട് സിനിമക്ക് പോകണ്ട. നമ്മൾ വന്നപ്പോ ഡയറക്റ്റ് സിനിമക്ക് കയറിയേ. ഇവിടെ വന്നിട്ട് ഇവനെ കളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് സിനിമക്ക് പോയി. ഓ, സിനിമക്ക് കയറിയ ആപ്പും അപ്പുപ്പായും ഞങ്ങള് ഓടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ പിള്ളേർക്ക് കൊറേ സമയം പോവാൻ ഇവിടെ ഉണ്ട്. കളിച്ച് മതിയാവുമ്പോഴത്തേക്കും താളെ കഴിക്കാൻ പോവാം. കളിച്ച് മതിയാവുമ്പോഴത്തേക്കും മോളിൽ പോയിട്ട് കഴിക്കാം, മമ്മം കഴിക്കാം, അവർക്കും കഴിക്കാം. എന്താ വേണ്ട മമ്മം? എന്താ മമ്മമ്മാ വേണ്ട ഋഷിക്ക്? ഇപ്പോ ബിരിയാണിയോ ഫ്രഞ്ച് ഫ്രൈസ് മതിയോ? നോക്ക് നോക്ക്, ഇവിടെ നോക്ക്, ഫ്രഞ്ച് ഫ്രൈസ് മതിയോ? ഫ്രഞ്ച് ഫ്രൈസും എന്താ വേണ്ടേ? സോസു, ജ്യൂസ് വേണോ? ജ്യൂസ്, മാംഗോ ജ്യൂസ്. എന്നാ വാ ഇങ്ങോട്ട് വാ, ഷൂ ഇടുവാ. ഇതിനാകെ താഴെ പോയാ മതി അമ്മ, എനിക്ക് വയ്യ. അമ്മ ഒരു കോഫി പറഞ്ഞു, ഞാനൊരു മിൻറ്റ് ടീ പറഞ്ഞു. ഋഷിക്ക് എന്താ പറഞ്ഞ അമ്മ? ഓറഞ്ച് ജ്യൂസ് അല്ലല്ലോ, ലൈം സോഡ അല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാമേ. ലൈം സോഡ അല്ലേ? ആ ലൈം സോഡ വാ. ഇപ്പൊ നമ്മൾ എന്താ ഓർഡർ ചെയ്തേ ഋഷി? മോമോസ്. ഋഷി മോമോസ് കഴിക്കുമോ? യെസ്. അപ്പൊ മോമോ ആൻഡ് മീ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് നമ്മൾ മോമോസ് വാങ്ങിച്ചിരിക്കുന്നു. മോമോസ് ആവട്ടെ, അങ്കിൾ വിളിക്കും, അപ്പൊ വന്ന് വാങ്ങാം നമുക്ക്. ഓക്കെ. അമ്മയുടെ കോഫി എങ്ങനെ ഉണ്ടായിരുന്നു? കടുപ്പം കുറവല്ലേ? എന്നാലും കുഴപ്പമില്ല, നമ്മൾ മോമോസ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തോ ലൈം സോഡ തരുവാ, തരുവാ. ആ ഋഷി ബേബി ലൈം ജ്യൂസ് കുടിക്കാൻ പോവാണ്. എങ്ങനെയുള്ള പറഞ്ഞ ഋഷി? ഓ സൂപ്പർ ആ കേട്ടോ ഗൈസ്. ആണോ? ഋഷി ബേബിക്ക് വലിയ ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് മാറിയ പിന്നെ അമ്മയുടെ ദിനചര്യം എങ്ങനെയാണ്? പണ്ടത്തെ പോലെ തന്നെയാണോ, അപ്പോൾ അതോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് എങ്ങനെയാ എറണാകുളം ഇഷ്ടപ്പെട്ടോ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു? ഞാൻ എറണാകുളത്തുകാരി തന്നെ. അതെ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒന്നുമില്ല. എന്നാലും കുറെ നാൾക്ക് ശേഷം അല്ലേ തിരിച്ച് ഇവിടെ എറണാകുളം വന്ന് താമസിക്കുന്നേ, അതുകൊണ്ടൊരു ഇതുണ്ട്. പിന്നെ ഫ്ലാറ്റ് ജീവിതം, മോമോസ് റെഡി ആവട്ടെ, ഞാനൊന്ന് അമ്മൂമ്മയുടെ മിണ്ടട്ടെ, വെയിറ്റ് ചെയ്യും. ഒരേപോലെ തന്നെയാ വ്യത്യാസം, സത്യം. നല്ല ചൂടുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇവിടെ ഫ്ലാറ്റിൽ ഗുണമെന്ന് വെച്ചാല് ഏറ്റവും മുകളിൽ ഒരു സൈഡിൽ ഭയങ്കര കാറ്റാ ചില സമയത്ത്. അതെ, കുറവാ. അപ്പൊ അമ്മയുടെ ഡെയിലി എന്തൊക്കെയാ അമ്മ ചെയ്യാറ്? പുതിയായിട്ട് എക്സ്ട്രാ അവിടെ നിന്ന് കോഴഞ്ചേരി ഇവിടെ വന്നേ പിന്നെ കുറഞ്ഞു. എന്നാലും എന്തെങ്കിലും അതായത് ചെയ്യാൻ ഓക്കെ, യോഗ തുടങ്ങിയിട്ടില്ല. പക്ഷെ അല്ലാതെ വേറെ എന്താ അമ്മ ചെയ്യാറ്? അമ്മയുടെ കുറച്ച് സമയം ഒഴിവ് കിട്ടുമ്പോ അമ്മ എന്താ ചെയ്യുന്നേന്ന് അത് പറ. അപ്പൊ അമ്മ നടക്കാറൊക്കെ പോരു. ആ അതാണ് ഇപ്പൊ അമ്മയുടെ അപ്പന്റെ ഡ്യൂട്ടിയാണ്. അപ്പനും അപ്പന് കാലം വയ്യാത്തോണ്ട് ഞാനും ഋഷിയാണ്. അതെ, ഋഷിയെ കളിപ്പിക്കാൻ പോവും. അതെ, നടക്കും. ആ താഴെ കളിക്കാൻ പോവാറുണ്ടല്ലേ ഋഷി? ഋഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാ? ആ താഴെ സ്വിംഗ്, സ്ലൈഡ് എല്ലാം ഉണ്ട്. അതെല്ലാം ചുറ്റിനും നടക്കാം, ചുറ്റിനും നടക്കാൻ ഇഷ്ടമാണ്. അവന് ഓടി നടക്കും. ഞങ്ങളിപ്പോ താഴെ പോയി അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, ഞങ്ങൾ അവിടെ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. ബോള് കളിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതെ, മോമോസ് വന്ന വഴി അറിഞ്ഞില്ല, ഞങ്ങള് രണ്ടുപേരും വീഡിയോ എടുക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ടായിരുന്നു അമ്മ വീഡിയോ? മോമോസ് നല്ല മോമോസ് അല്ലായിരുന്നോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ മഷ്റൂം വാങ്ങി, അമ്മയ്ക്ക് വെജ് മോമോസ് വാങ്ങിയായിരുന്നു. ഋഷി ബേബി ദാണ്ടി ഇവിടെ മോമോസ്. മോമോസ് എങ്ങനെയുണ്ട് ഋഷി? നല്ലതാണോ? ഡിഡ് യു ലൈക്ക് ഇറ്റ്? എന്നാ കഴിച്ചോ കേട്ടോ. ഞാനും കഴിച്ചു, എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുപോയി.
ഇനി വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാം നല്ല പോലെ. അല്ല അമ്മ, ഞാനും ഓർക്കില്ല തിന്നു, അത് ചൂടോടെ കഴിച്ചു, നല്ല ചൂടുണ്ടാകും. അപ്പൊ അതേപോലെ തിന്നതുകൊണ്ട് സാർ ഇവിടെ പയ്യെ കഴിച്ചോണ്ടിരിക്കുക. കഴിക്കണേ കഴിക്കണേ സാർ, കണ്ടോ കഴിക്കുന്നുണ്ട്, ഗുഡ് ബോയ്. അപ്പൊ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങളത് ഇറങ്ങി, ഞങ്ങൾക്കൊരു ബിഗ് ബസാറിൽ പോകണം. ബിഗ് ബസാറിൽ കയറാൻ പോവാം. ഞങ്ങൾ ബിഗ് ബസാറിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അതുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. ഹലോ, എന്തുവാ അത് കിൻഡറ്? ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുവോ? എന്നാ ഇവിടെ നിൽക്കുവാ, ഇല്ലെങ്കിൽ ഞാൻ കിൻഡർ മേടിച്ച് വെക്കുവേ. കിൻഡർ വേണമെങ്കിൽ അവിടെ വെച്ചോ, അവിടെ പോയി നിൽക്കിപ്പോ. ആ ഭീഷണിയാണ് ഗൈസ്, ഭീഷണി, ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. യെസ്, അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഋഷിക്ക് കിൻഡർ കിട്ടി, അമ്മയുടെ സാധനങ്ങളെല്ലാം കിട്ടിയല്ലോ. നമ്മള് ചപ്പാത്തി പലക നോക്കിയില്ല അല്ലേ, മറന്നുപോയി. വെളിയിൽ നിന്ന് നോക്കാം, അത് മാത്രമേ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ബാക്കിയെല്ലാം ഒരുവിധം സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു, അത് വാങ്ങിയില്ലായിരുന്നു, വാങ്ങണം. അപ്പോൾ ഇനി ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ട് കാണാമേ. ഞാൻ ഊബർ ബുക്ക് ചെയ്തായിരുന്നു, ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. യെസ്, ഇതിപ്പോൾ ചേട്ടൻ്റെ ഒരു സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു. ഹലോ, അമ്മയും ഋഷിയും ഇവിടെ ഉണ്ട്. എടാ വഴുക്കാളി, നിന്നെ ഞാൻ ഇനി കൊണ്ടുപോകില്ലടാ, നോക്കിക്കോ. നീ വഴുക്കാ, അതെ കളിക്കാൻ വിട്ടോണ്ടാ അവന് കൂടുതൽ മൂച്ച്. നിന്നെ കൊണ്ടുപോകില്ലടാ, കൊണ്ടുപോകില്ല. യെസ്, അപ്പോൾ നമ്മളിത് എം ജി റോഡ് വഴി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷീമാട്ടി അർബൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പുറത്തെ ഷീമാട്ടിയിൽ ഇപ്പുറത്തെ ഈ ബിൽഡിങ് പൊളിയായിട്ടുണ്ട്. ഇനി ഭയങ്കര ഇഷ്ടമാണ്, ഈ രാത്രിയാണ് ഇതിൻ്റെ ഭംഗി അടിപൊളിയായിട്ട് മനസ്സിലാവുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. എന്താ ഋഷി, അത് കിൻഡറാണോ? വീട്ടിൽ പോയിട്ട് കഴിക്കാം കേട്ടോ. ആക്ച്വലി ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റ് കാണാം. ഇവിടെ ഒരു മല ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാതെ ഈ ബിൽഡിങ്ങൊക്കെ കാരണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റ് കാണിച്ചിരിക്കാമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. യെസ്, അപ്പൊ നമ്മളുടെ നമ്മുടെ ഫ്ലാറ്റിൽ പൊക്കോളൂ ചേട്ടാ, അകത്തോട്ട് പൊക്കോളൂ. ഹലോ സാർ, സുഖാണോ? എന്റെ വീഡിയോയിൽ കുറെ നാൾക്ക് ശേഷം സ്വാഗതം. യെസ്, എന്താ ഞങ്ങൾക്ക് പറ്റൂലേ, പുളിക്കൂലേ? എന്തോണ്ട് വിശേഷം? ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ സാർ? എടാ പറയണോ? എന്നാലും നീ പോയി കഴിഞ്ഞിട്ടേ വീഡിയോ വരത്തില്ലോ. നീ പറഞ്ഞ എന്നാലും യെസ്. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. യെസ്, ഋഷി ബേബി ഇവിടെ ചന്തയാ, ചന്ത. എന്താ ഋഷി ഇത്, എന്ത് ചന്തയായത് ഋഷി? എന്തുവാ ഋഷി ഈ വീട് കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ ഫ്ലാറ്റ് എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നെ. ഇതൊക്കെ ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ? നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ക്ലീൻ ചെയ്യാത്തോണ്ടാണ് കേട്ടോ അമ്മ. കുറെ പേര് ചേട്ടന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വീട് ക്ലീൻ ചെയ്യാറില്ലാന്ന്. അമ്മ ഒന്ന് പറഞ്ഞ, രാവിലെ എണീക്കുമ്പോ രാത്രി ആവുമ്പോ ഞങ്ങൾ ഇതെല്ലാം എടുത്ത് വെക്കും. രാവിലെ ഞങ്ങൾ തൂത്ത് തുടച്ചിടും. അത് ഇവൻ എണീക്കുന്നതിന് മുമ്പ്, എന്നിട്ട് ഇവൻ വന്ന് ഇവിടെ എല്ലാം നിരത്തി വൃത്തികേടാക്കും. അന്ന് രാത്രി ചേട്ടൻ വന്നപ്പോ നിങ്ങൾ കണ്ട വിഷയങ്ങളാണ് അന്ന് രാത്രി സംഭവിച്ചത്. ഇതാണ് ഇവിടത്തെ അവസ്ഥ, കണ്ടോ? ആരാ കുറ്റക്കാരൻ പറ? ഈ കുരുത്തക്കേടാണ് ഇവിടുത്തെ പ്രശ്നം. യെസ്. ഹലോ അപ്പ, എന്തുണ്ട് വിശേഷം? കാലിന് സുഖമായിരിക്കുന്നല്ലോ? ആ അതന്നെ, മാത്രമുള്ളു. യെസ്, അപ്പൊ ഇത് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ്. കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ എടുത്തത് അല്ലേ അമ്മ? യെസ്, തുടർന്ന വീഡിയോ. ആ നീ കഴിച്ചോ? നീ എന്തിനാ ഈ എന്റെ ഫോൺ വിളിച്ച് വലിക്കുന്നേ? ഞാൻ വീഡിയോ എടുക്കുന്ന നിനക്ക് കാണുന്നില്ലേ? അവനാകെ അവന്റെ കിണ്ടർ. പോടാ, നീ കഴിക്കണ്ട കിണ്ടർ. അതെന്തോന്ന് പറ എല്ലാവരോടും. ആ കിണ്ടർ വേണം, തരാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ അമ്മ? യെസ്. അപ്പൊ വീണ്ടും പുതിയ വീഡിയോ വരും വരും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്, അത് വിജയിച്ചാൽ ഞാൻ ഈ വീഡിയോ ആക്കി ഇടാം അല്ലേ അമ്മ? ഒരു ചെറിയൊരു മൈക്രോവേവില് പരീക്ഷണമാണ്, അതിപ്പോ പറയത്തില്ല. ആ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ, ഇപ്പൊ ഇടത്തില്ല. എന്ത് പറയുന്നു, കുഞ്ഞു പിള്ളേരാ കളിക്കാൻ വേണ്ടി ആ കിൻഡർ ജോയ് വാങ്ങുന്നെ. അമ്മുമ്മ അതിലെ ഉത്സാഹം കൊള്ളാം. കളിച്ചോ കളിച്ചോ. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയി കാത്തിരിക്കും. എന്തിനാ അത്? ഇത് കഴിക്കാനോ? അത് കഴിക്കാൻ. ഓ, പിന്നെ അവനറിയത്തില്ലേ അമ്മ എന്താ വിചാരിച്ചിരിക്കുന്ന അവനെ കുറിച്ച്.
അതിനകത്ത് ബോളുണ്ടെന്ന്. ആ പോരെ, എടാ ഒരു ഉമ്മതാടാ, എല്ലാവർക്കും ടാറ്റ പറയടാ. അത് ധൃതിയാ ഗൈസ്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ, അത് മെൽട്ട് ആയത് അവന്റെ കയ്യിലിരുന്ന്, അവൻ ചതച്ചതാ അത്. അപ്പൊ ബൈ ഗൈസ്, ബൈ ബൈ പറമ്മ. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരുന്നു.